നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ രസം വെക്കണമെന്നായിരുന്നു ആഗ്രഹം. തക്കാളിക്ക് 120 രൂപ വിലയായതുകൊണ്ട് രസം ഒഴിവാക്കി ചമ്മന്തിയാക്കി മാറ്റി. ഈ 120 രൂപ കൊടുത്ത് തക്കാളി വാങ്ങി രസം വയ്ക്കാനുള്ള സ്ഥിതി നമുക്കാർക്കും സാധാരണക്കാർക്കാർക്കും ഉണ്ടാകില്ല. തക്കാളി കിലോ 100 മുതൽ 120 രൂപ വരെ. തമിഴ്നാട്ടിൽ മഴ പെയ്താൽ, കർണാടകയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ, ആന്ധ്രയിൽ കാറ്റടിച്ചാൽ ഇവിടെ പച്ചക്കറിക്കും അരിക്കും വില കയറുന്നു. ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിൻ്റെ കൃഷിവകുപ്പിനെ പറ്റി നമുക്കറിയണ്ടേ? ഒരു കുറിപ്പാണ് കേട്ടോ. ഇത്രയൊക്കെ ഉദ്യോഗസ്ഥരുണ്ടായിട്ടും തൊട്ട അയൽ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറിയും അരിയും ധാന്യങ്ങളും കല്യാണത്തിന് വേണ്ട മുല്ലപ്പൂ സദ്യ വിളമ്പാനുള്ള ഇല വരെ കയറ്റിവരുന്ന പാണ്ഡിലോറിക്ക് കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ച മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാർ കർഷകനെയും കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന തത്രപ്പാട് കേരള സമൂഹം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് തിരിച്ചറിയാൻ ശ്രമിക്കണം. കർഷകർ അറിയാത്ത, കർഷകരെ അറിയാത്ത, ലക്ഷങ്ങൾക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുത്തിനിറച്ച കൃഷി ഓഫീസുകൾ. ഈ കൃഷി ഓഫീസുകൾ ഏതാണ്ട് 75-ലധികം കൃഷി ഓഫീസുകളാണ് നമുക്കുള്ളത്. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് 75-76 വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അനുബന്ധ വിഭാഗങ്ങളുമായിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം കൂടി ശമ്പളവും മറ്റ് ചെലവുകളുമെല്ലാം ഏതാണ്ട് 210 കോടി രൂപയിലധികം പ്രതിമാസം ചെലവാണ്. എന്നിട്ട് നമുക്ക് എന്താണ് ലാഭം, നമുക്ക് എന്താണ് നേട്ടം? ദാ ഫാമുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ 17 എണ്ണം, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ 6 എണ്ണം, കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 6 കോളേജുകൾ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അതുപോലെ ഓണാട്ടുകര വികസന ഏജൻസി, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, ഭൂമിശാസ്ത്ര പഠന കേന്ദ്രം, കോഫി ബോർഡ്, ഇതിൽ ചിലതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയുമാണ് കേട്ടോ. അത് ഇവിടെ നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രീതിയിലാണെങ്കിൽ കൂടി അത് ഇവിടുത്തെ സർക്കാരിന് കൂടി അതിൽ നിയന്ത്രണമുണ്ട്. അതുപോലെ മിൽമ, കേരള ഫീഡ്സ്, കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡ്, മത്സ്യ ഫെഡ്, കേര ഫെഡ്, WHO സെൽ, അടയ്ക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ, അതുപോലെ റെയ്ഡ്കോ, അതുപോലെ തന്നെ നാളികേര കോർപ്പറേഷൻ, സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് സെൻറ്റർ, അതുപോലെ തന്നെ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ, മൊബൈൽ മണ്ണ് യൂണിറ്റുകൾ, അക്മാർക്ക് ട്രേഡിംഗ് ലാബുകൾ, അതുപോലെ കീട നിയന്ത്രണ കേന്ദ്രം, എഞ്ചിനീയറിംഗ് സെൻ്ററുകൾ, മൊത്ത വിതരണ കേന്ദ്രങ്ങൾ, ഇങ്ങനെ പോകുന്നു ഈ കണക്ക്. ഇവയിലെല്ലാം ഉദ്യോഗസ്ഥർക്കായിട്ട് ശമ്പളം കൊടുക്കാനും അതിൻ്റെ ചെലവുകൾക്കുമായിട്ട് 210 കോടി രൂപയിലധികം വേണമെന്നാണ് ഏകദേശ കണക്ക്. കൂടുതലോ വരികയുള്ളൂ. എഴുതിയ അത്രയും തന്നെ എഴുതിത്തീരാത്ത ഓഫീസുകൾ, സംവിധാനങ്ങൾ, ഇവയെല്ലാം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? കൃഷിയിറക്കാൻ സമയമാകുമ്പോൾ ആധാരമോ കെട്ടുതാലിയോ പണയപ്പെടുത്തിയും കന്നുകാലിയെ വിറ്റും നാട്ടിലെ വട്ടിപ്പലിശക്കാരിൽ നിന്നോ തമിഴിൽ നിന്നോ കടം വാങ്ങി കൃഷി ചെയ്ത് കാട്ടുമൃഗങ്ങളെയും വരൾച്ചയെയും പേമാരിയെയും പ്രതിരോധിച്ച് ബാക്കി കിട്ടുന്നത് സ്വർണം വെള്ളിക്കടയിൽ ചെമ്പിന്റെ വിലയ്ക്ക് വിൽക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ കർഷകന് ഒരു താങ്ങാവാൻ ഇവയുടെ ഒന്നും സഹായമുണ്ടായില്ല. 87-ലാണ് കൃഷിവകുപ്പ് രൂപപ്പെട്ടതെങ്കിലും 2000-ന് ശേഷമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം രൂപപ്പെട്ടത്. അതിനു മുൻപും ഇവിടെ ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു, അതിനു മുൻപും ഇവിടെ കൃഷിക്കാരുണ്ടായിരുന്നു, അതിനു മുൻപും ഇവിടെ ഇതുപോലെയുള്ള കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ കരുതലുകളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കർഷകൻ്റെ കയ്യിൽ. ഇതുപോലെ സർക്കാർ സംവിധാനങ്ങളല്ല. അതായത് കേരളത്തിൽ കൃഷിവകുപ്പ് ആരംഭിക്കുമ്പോൾ 87-ൽ 8.76 ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് 1.97 ലക്ഷം ഹെക്ടറിലേക്ക് മടങ്ങി. സൂക്ഷ്മ സ്ഥൂല ഗവേഷണ സ്ഥാപനങ്ങളും വിജ്ഞാന കേന്ദ്രങ്ങളും തുടങ്ങി 100-ൽ പരം. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ കാശ് വേണ്ടി ഈ പറയുന്ന വകുപ്പുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വല്ല തമിഴിനും ആന്ധ്രാക്കാരനും കന്നഡക്കാരനും വല്ലതും ഉണ്ടാക്കിയാൽ അവിടെ നേരാമണ്ണം മഴ പെയ്താൽ മാത്രം ഇവിടെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ആരാണ്? മാറി മാറി വന്ന സർക്കാരുകൾ തന്നെ. കെട്ടുകാര്യസ്ഥത, കുറ്റകരമായ അനാസ്ഥ, ജനങ്ങളെ പിഴിഞ്ഞ് ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർ, ഒരു പ്രയോജനവുമില്ലാത്ത കൃഷിവകുപ്പും കൃഷിവകുപ്പിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും. തക്കാളിക്ക് കിലോ 120 രൂപ, മറ്റുള്ള പച്ചക്കറികളുടെ വില ഞാൻ പറയുന്നില്ല. കേരളത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ സർക്കാരുകൾ തന്നെയാണ്, സർക്കാരുകളുടെ പിടിപ്പുകേടുകൾ തന്നെയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇനിയും വില കൂടും, ഇനിയും പല കാര്യങ്ങൾക്കും വില കൂടും, പച്ചക്കറികൾക്കെല്ലാം വില കൂടും, ജനം ബുദ്ധിമുട്ടും, ജനം നട്ടം തിരിയും. അല്ല, ജനത്തെ നട്ടം തിരിക്കലാണല്ലോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി.